ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന സിലിഗുരി കോറിഡോർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഈ ഒരു പാത ഒരു വശത്ത് നേപ്പാളും മറുവശത്ത് ബംഗ്ലാദേശിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലൂടെയാണ് ഇന്ത്യയുടെ ഈ അതിർത്തി ഭാഗം കടന്നു പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് അതിന് ഏകദേശം ഒരു 22 കിലോമീറ്റർ വരെ വീതിയായിരിക്കും പരമാവധി ഉണ്ടാവുക. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ചിക്കൻ നെക്ക് അഥവാ സിലിഗുരി കോറിഡോർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ്. ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിനോട് വളരെ അടുത്ത് കിടക്കുന്നു എന്നുള്ളതും ഒരു റീസണാണത്. അപ്പോൾ ഇതിൻ്റെ വീതി കൂട്ടാനായിട്ടുള്ള ചർച്ചകൾ എല്ലായ്പ്പോഴും ഇന്ത്യയിൽ നടക്കാറുണ്ട്. ആ സമയത്തൊക്കെ ബംഗ്ലാദേശികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് വീതി കൂട്ടാൻ നോക്കിയാൽ ത്രിപുരയെ മറന്നേക്കൂ, നിങ്ങൾ ഇതിൻ്റെ 1 മീറ്റർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതായത് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നിങ്ങൾ 1 മീറ്റർ കയറാൻ ശ്രമിച്ചാൽ 30 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റിനെ തന്നെ വിഴുങ്ങിക്കളയുമെന്ന് ബംഗ്ലാദേശികൾ വീമ്പ് പറയാറുണ്ട്. എന്താണ് ഇവരീ പറയുന്നതിലെ വാസ്തവം? അത്രത്തോളം ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളി ഈ ഭാഗത്ത് ഉണ്ടോ എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. സിലിഗുരി കോറിഡോർ എപ്പോഴും ഇന്ത്യക്കൊരു സെക്യൂരിറ്റി കൺസേൺ ഉള്ള ഒരു പ്രദേശം തന്നെയാണ്. എപ്പോഴൊക്കെ നമുക്ക് ബംഗ്ലാദേശുമായിട്ടും നേപ്പാളുമായിട്ടും നയതന്ത്ര പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മളിത് ചർച്ചയാക്കാറുമുണ്ട്, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായിട്ട്. കാരണം ഈ ഒരു പ്രദേശം നമുക്ക് നിർണായകമാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോട്ടമിട്ടിരിക്കുന്ന രാജ്യങ്ങൾ പലതാണ്. ഒന്ന് ചൈന തന്നെയാണ്. ചൈനയ്ക്ക് വടക്കിഴക്കൻ സംസ്ഥാനത്ത് നോട്ടമുണ്ട്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ അവർക്ക് വലിയ താല്പര്യമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന് പറഞ്ഞാണ് അവർ മാപ്പിൽ പോലും കാണിച്ചിരിക്കുന്നത്. മ്യാൻമാറിനും ചില പ്രദേശങ്ങളിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിലൊക്കെ നോട്ടമുണ്ട്. പക്ഷേ അവർ കാര്യമായിട്ട് അത്തരത്തിൽ ചൈനയെപ്പോലെയൊന്നും ക്ലെയിം ഉന്നയിച്ചു വരുന്നില്ല എന്ന് മാത്രം. എന്നാൽ ബംഗ്ലാദേശിന് ത്രിപുരയും ആസാമോ ഒക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കണമെന്ന ആഗ്രഹം ബംഗ്ലാദേശിനുണ്ട്. അതായത് ബംഗ്ലാദേശിലെ ചില വിഭാഗത്തിനുണ്ട്. ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് ബംഗ്ലാദേശികൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റ് വളരെ നിർണായകമാവുന്നത്? അത് ഭൂമിശാസ്ത്രപരമായിട്ട് ആ സ്റ്റേറ്റിൻ്റെ കിടപ്പാണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാഗ്യക്കേടുള്ള ഒരു സംസ്ഥാനം എന്നാണ് ത്രിപുര അറിയപ്പെടുന്നത്. അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യ എങ്ങനെ ചുറ്റിക്കിടക്കുന്നു അതുപോലെയാണ് ഏറെക്കുറെ ഈ ഒരു ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ബംഗ്ലാദേശ് ചുറ്റിക്കിടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ത്രിപുര. ഏകദേശം 10,491 കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വലിപ്പത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 28. അപ്പോൾ അത്രയും ഏരിയ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഇതിൻ്റെ പരമാവധി നീളം എന്ന് പറയുന്നത് 178 കിലോമീറ്ററും അതിൻ്റെ പരമാവധി വീതി എന്ന് പറയുന്നത് 131 കിലോമീറ്ററുമാണ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്ര ചെറുതാണ് ഈ സ്റ്റേറ്റ് എന്നുള്ളത്. ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഒരു 42 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള, ജനസംഖ്യയുടെ കാര്യത്തിലും ഇന്ത്യയിൽ 23-ാം സ്ഥാനത്തുള്ള ഒരു ചെറിയ സംസ്ഥാനമാണിത്. ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ നോർത്ത് സൗത്ത് വെസ്റ്റ് ഭാഗങ്ങൾ ബംഗ്ലാദേശുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഈസ്റ്റ് ഭാഗത്ത് ആസാമും മണിപ്പൂരും വരുന്നുണ്ട്. അതായത് ഒരു വശത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ തന്നെ വരും, ബാക്കി ഭാഗങ്ങൾ ഇത് അന്താരാഷ്ട്ര അതിർത്തിയാണ് വരുന്നത്. അതും ബംഗ്ലാദേശാണ് വരുന്നത്, പ്രത്യേകിച്ച് ഇതിൻ്റെ നോർത്ത് സൗത്ത് വെസ്റ്റ് ഭാഗങ്ങൾ. മാപ്പിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം എങ്ങനെയാണ് ബംഗ്ലാദേശ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിനെ ചുറ്റിക്കിടക്കുന്നത് എന്നുള്ളത്. അവിടെയാണ് ബംഗ്ലാദേശികളുടെ കോൺഫിഡൻസ്. ഇന്ത്യ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ത്രിപുരയെ നിങ്ങൾ മറന്നേക്കൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാര്യങ്ങൾ ബംഗ്ലാദേശിന് അത്ര എളുപ്പമൊന്നുമല്ല. ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ അവർക്ക് അങ്ങനെ പിടിച്ചെടുക്കാനെന്നുമുള്ള ഒരു ഇന്ത്യയെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ക്യാപ്പബിലിറ്റി ഒന്നും ബംഗ്ലാദേശിനില്ല. നമുക്ക് അത് തൽക്കാലം വിട്ടേക്കാം. പക്ഷെ അവർ ക്ലെയിം ചെയ്യുന്ന അങ്ങനെയാണ്. അതിൻ്റെ റീസൺ ഈ കാണുന്ന പോലെ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ സ്റ്റേറ്റ് അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൗർഭാഗ്യം പേറുന്നൊരു സംസ്ഥാനമാണ് ത്രിപുര എന്ന്. ത്രിപുര മാത്രമല്ല, ത്രിപുരയുടെ ഈ ദൗർഭാഗ്യം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒന്നാകെ ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ത്രിപുരയുടെ. കാരണം ത്രിപുരയുടെ അതിർത്തിയിൽ നിന്ന്, ഇന്ത്യയുടെ ത്രിപുര അതിർത്തി ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബോർഡറിൽ നിന്ന് നമ്മൾ ബേ ഓഫ് ബംഗാളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു 20 കിലോമീറ്റർ, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്ററാണ്. ഈ മാപ്പിലേക്കൊന്ന് നോക്കുക, വെറും 20 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഒരു ചെറിയൊരു പ്രദേശം അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സിലിഗുരി കോറിഡോറിൻ്റെ കാര്യം തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. അതായത്
നേപ്പാൾ അതുപോലെ ബംഗ്ലാദേശ് ഇതിൻ്റെ ഇടയിലാണ് സിലിഗുരി കോറിഡോർ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 20-22 കിലോമീറ്ററിൻ്റെ ഇടയിലേ വരുന്നുള്ളൂ. അതുപോലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നമ്മുടെ ത്രിപുരയുടെ അതിർത്തിയിൽ നിന്ന് ബേ ഓഫ് ബംഗാളിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം 20 കിലോമീറ്റർ മാത്രം ബംഗ്ലാദേശിൻ്റെ കയ്യിലുണ്ട്. ആ ഒരു പ്രദേശം ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുടെ തലവരെ തന്നെ മാറിയിരുന്നു. ഇത് എത്രത്തോളം ദൗർഭാഗ്യകരമെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ ചിറ്റഗോങ് പോർട്ടിലേക്ക് പോകാനായിട്ട് ഒരു 2-3 മണിക്കൂർ സമയം മതിയെങ്കിൽ, നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ത്രിപുരയിൽ നിന്ന് പോകാനായിട്ട് അത്രയും സമയം മതിയെന്നുണ്ടെങ്കിൽ, അതേ സ്ഥാനത്ത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ത്രിപുരയിൽ നിന്ന് അവരുടെ ഏറ്റവും അടുത്തുള്ള പോർട്ടെന്ന് പറയുന്നത് നമ്മുടെ കൊൽക്കത്തയിലുള്ള പോർട്ടാണ്. അവിടേക്ക് ഏകദേശം 37 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും. കാരണം ഹിൽ ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ഈ മാപ്പിലേക്ക് നോക്കിയാൽ മതി, ഈ ഹിൽ ഏരിയ കൂടെ ത്രിപുരയിൽ നിന്ന് ആ മല റൂട്ട് വഴി കറങ്ങി കറങ്ങി ബംഗ്ലാദേശിനെ ചുറ്റി ഒരു ബംഗ്ലാദേശ് പ്രദക്ഷിണം തന്നെ വയ്ക്കേണ്ടി വരികയാണ്. അവിടെ ചുറ്റി നമ്മൾ കൊൽക്കത്ത പോർട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം 37 മണിക്കൂർ ജേണിയാണ് അവർക്ക്. അപ്പോൾ ഇത് നേരത്തെ നമ്മുടെ ഈ പറയുന്ന ബേ ഓഫ് ബംഗാളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ, ആ 20 കിലോമീറ്ററും കൂടി ത്രിപുരയുടെ ഭാഗമായിരുന്നുവെങ്കിൽ, എന്തുമാത്രം വികസനമായിരുന്നു നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമായിരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ മിസോറാമിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. മിസോറാമിനും വേണമെങ്കിൽ ബേ ഓഫ് ബംഗാളുമായിട്ട് കണക്ട് ചെയ്യാമായിരുന്നു, പക്ഷെ അന്ന് നമുക്കത് പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ബേ ഓഫ് ബംഗാളിൽ ഡയറക്റ്റ് ഒരു എൻട്രൻസ് ആവശ്യമായിരുന്നു. അതിന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. ചിറ്റഗോങ്ങിൻ്റെ കുറേ പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് കൊടുത്താൽ പോലും നമുക്ക് മിസോറാം വഴി ആ ഒരു ഇന്ത്യ മ്യാൻമാർ ബോർഡർ, ബംഗ്ലാദേശ് ബോർഡർ വരുന്ന ഭാഗം വഴി നമുക്ക് ബേ ഓഫ് ബംഗാളിലേക്ക് ആക്സസ് കിട്ടുമായിരുന്നു എങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വളരെയധികം ഗുണം ചെയ്യുമായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശികൾ പറയുകയാണ്, നമ്മൾ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്താൽ അവർ സ്വാഭാവികമായിട്ട് ത്രിപുരയെ ടാർഗറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്കൊരിക്കലും സിലിഗുരി കോറിഡോറിനെ മാത്രമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇത് 21-ആം നൂറ്റാണ്ടാണ്. ഇവിടെ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഒരു രാജ്യത്തിൻ്റെ, ഒരു പരമാധികാര രാജ്യത്തിൻ്റെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഒരു മീറ്റർ പോലും പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. പല ഉദാഹരണങ്ങളും നമുക്ക് പറയാം. ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ലോകം കണ്ടതാണ്. ഇപ്പോൾ ഇസ്രായേൽ ഗാസ ഇഷ്യൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനമില്ലാത്ത യുദ്ധമായി തുടരുകയാണ്. അതുപോലെ തന്നെയാണ് ഉക്രൈൻ റഷ്യ. ക്രിമിയ പിടിച്ചെടുത്തത് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പോഴും അതൊരു അവസാനമില്ലാതെ തുടരുകയാണ്. വേൾഡിലെ ഒരു മേജർ പവറാണ് റഷ്യ. പക്ഷെ എന്നിട്ടും അവർക്ക് അവിടെ യുദ്ധത്തിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ എളുപ്പത്തിൽ പോയി സൈനിക നീക്കത്തിലൂടെ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കാലത്ത് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയുടെ ബന്ധം മോശമാവുകയും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കെതിരെ ഒരു മൂവ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരവസരം എന്ന് വിളിക്കാം, അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു പക്ഷേ അതിന് കഴിഞ്ഞേക്കാം. പക്ഷെ അത് ഒരു വിദൂര സാധ്യതയാണ്. നമുക്ക് മറ്റ് രാജ്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഇപ്പം നടത്തുന്നതിൽ കാര്യമില്ല. ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് പാർട്ടീഷൻ നടന്ന സമയത്താണ്. നമുക്ക് നോർത്ത് ഈസ്റ്റിൽ ഇത്രയും വലിയൊരു ഏരിയ നമ്മുടെ കൈകളിൽ ഉണ്ടെന്നും അതിനെ നമുക്ക് സംരക്ഷിക്കാൻ ബംഗ്ലാദേശ് ഈ രൂപത്തിൽ വരികയാണെങ്കിൽ തടസ്സമാണെന്നും, അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ രൂപം കൊള്ളുന്ന സമയത്ത് ഇന്ത്യ ശക്തമായിട്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കണമായിരുന്നു. അന്ന് നമുക്കതിന് കഴിയാതെ പോയി. നമ്മൾ അന്നത്തെ ലീഡർഷിപ്പിനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അന്ന് അവർ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. കാരണം ഓൾറെഡി പല നാട്ടുരാജ്യങ്ങളും സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്നിപ്പിക്കണമായിരുന്നു. പിന്നെ ഈ ഒരു വിഭജനം മൂലം ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, ഒരുപാട് കാഷ്വാലിറ്റീസ്, ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടി ദീർഘവീക്ഷണം അക്കാലത്ത് നേതാക്കൾക്ക് വേണമായിരുന്നു. കുറെ കൂടി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തയും ഒക്കെ അന്നത്തെ ലീഡർഷിപ്പിനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബേ ഓഫ് ബംഗാളിൽ ഡയറക്റ്റ് ഒരു എൻട്രി കിട്ടുമായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു പക്ഷേ ചിറ്റഗോങ് എങ്കിലും നമുക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും കയ്യിലിരുന്നേനെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ത്രിപുര, മിസോറാം പോലെയുള്ള നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റ് ബേ ഓഫ് ബംഗാളുമായിട്ടൊരു കണക്ഷൻ കിട്ടുമായിരുന്നു. ഇത്തരത്തിൽ ഇന്ന് നമ്മളൊരു പ്രതിസന്ധി ഫേസ് ചെയ്യേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അന്ന് നമുക്ക് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ സിലിഗുരി കോറിഡോറിൻ്റെ വിസ്തൃതി കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ ത്രിപുര അല്ലെങ്കിൽ മിസോറാം സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ഡയറക്റ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് കൊണ്ടുവന്നെങ്കിലേ നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ,
ഓരോ രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ച് അവരുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും മാറ്റം വരും. ഇന്ത്യൻ അനുകൂലമായ സർക്കാരായിരുന്നു നേരത്തെ മാലിദ്വീപിൽ ഉണ്ടായത്. പെട്ടെന്ന് അവിടെ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു. ഇത് മ്യാൻമാറിൽ നമ്മൾ കാണുന്നുണ്ട്, ഇത് നേപ്പാളിൽ കാണുന്നുണ്ട്. ലോകത്തെല്ലായിടത്തും ഭരണകൂടം മാറുമ്പോൾ അവരുടെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും അവരുടെ നയതന്ത്ര നിലപാടുകളിലും ഒക്കെ മാറ്റം വരും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു രാജ്യത്തെ അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുക, പിടിച്ചെടുക്കുക എന്നൊന്നും പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ ത്രിപുരയിലെ ജനങ്ങൾ ഭാഗ്യമില്ലാത്തവരെന്ന് മാത്രം പറയുന്നു. കാരണം ത്രിപുര മാത്രമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ ഏറെ ഗുണകരമാകുന്ന ഒരു ഒന്നായിരുന്നു ഈ ബേ ഓഫ് ബംഗാളിലേക്കൊരു എൻട്രൻസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, ഈ പറയുന്ന മിസോറാമിൽ നിന്നെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ ത്രിപുരയിൽ നിന്ന് ശരിക്കും ഡയറക്റ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് ഒരു കണക്ഷൻ വരികയാണെങ്കിൽ ബംഗ്ലാദേശ് അവിടെ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെടും. സ്വാഭാവികമായിട്ടും പ്രായോഗികമായി ചിന്തിച്ചാൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. ചിറ്റഗോങ് അവരുടെ ഭാഗമായി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ബേ ഓഫ് ബംഗാളിലേക്ക് വരണമെങ്കിൽ അത് മിസോറാം വഴി നമുക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ മിസോറാം വഴി ലഭിച്ചെങ്കിലും നമുക്കത് ഗുണം ചെയ്തേനെ, പക്ഷേ അത് നടന്നില്ല. പിന്നെ ബംഗ്ലാദേശികൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ത്രിപുര അങ്ങ് എടുക്കാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ അങ്ങ് തൂക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണമെന്ന് വെച്ചാൽ അങ്ങനെ അവർ പരിശ്രമിക്കുകയാണെങ്കിൽ ബേ ഓഫ് ബംഗാളിൽ അവർക്ക് അതിർത്തിയുള്ള അവരുടെ ഒരു വലിയ പ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും. കാരണം മുൻപ് ഇത്രയൊന്നും ഇന്ത്യക്ക് മിലിറ്ററി സ്ട്രെങ്ത് ഇല്ലായിരുന്ന സമയത്ത് പാകിസ്ഥാനെ കറാച്ചിയിൽ നിന്ന് നമ്മൾ പറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും കാരണവശാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ വിഘടനവാദികളോ ആരോ ആയിക്കോട്ടെ, അവർ ഇന്ത്യക്കെതിരായിട്ട് ഒരു സംഘർഷത്തിന് വരികയും ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കണ്ണുവെക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബേ ഓഫ് ബംഗാളിൽ ഉള്ള കണക്ഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. കാരണം ഇന്ത്യൻ നേവിക്ക് അനായാസം അവരെ അവിടെ നിന്ന് പറപ്പിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതിനപ്പുറം നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഇത്തരത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇന്ത്യയെ കൂടുതൽ ശക്തമാകാനേ സഹായിക്കൂ എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതായത് ഭാവിയിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം കൊണ്ടുണ്ടാവാനിടയുള്ള ഇത്തരം പ്രതിസന്ധി സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയുടെ സൈനിക ശേഷി നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ S-400 ഒക്കെ ഈ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ നമുക്ക് അത്തരം വിന്യാസങ്ങളുണ്ട്. കൂടുതൽ ശക്തമായ മിലിറ്ററി ബേസുകൾ നമ്മളവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ബംഗ്ലാദേശിന് സ്വപ്നം കാണാൻ മാത്രമേ പറ്റൂ ത്രിപുര അങ്ങ് വിഴുങ്ങാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇത്രയും അടുത്ത് ബേ ഓഫ് ബംഗാളിനടുത്ത് കിടന്നിട്ടും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്ക് ഡയറക്റ്റ് ബേ ഓഫ് ബംഗാളിലേക്ക് ആക്സസ് ഇല്ല എന്നുള്ളത് വളരെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും അത് സംഭവിക്കുമായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.